പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദഹാഡ് എന്ന ത്രില്ലർ വെബ് സീരീസിൻ്റെ ഒരു ഷോർട്ട് റിവ്യൂ ആണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. 2023 പുതുതായി ആമസോൺ പ്രൈമിലൂടെ റിലീസായ ക്രൈം ത്രില്ലർ ഡ്രാമ ഗണത്തിൽപ്പെടുന്ന ഹിന്ദി വെബ് സീരീസാണ് ദഹാഡ്. റീമ, രുചിക എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്തിരിക്കുന്ന സീരീസിൽ സൊനാഷി സിൻഹ, വിജയ് വർമ്മ, സോ അമോറാനി എന്നിങ്ങനെ നിരവധി പേർ അഭിനയിച്ചിരിക്കുന്നു. ഒരു സീസണിലായി 8 എപ്പിസോഡുകളായാണ് സീരീസ് റിലീസായിരിക്കുന്നത്. സീരീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, രാജസ്ഥാനിലുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ തൻ്റെ സഹോദരിയെ കാണാനില്ല എന്ന് പറഞ്ഞ് ഒരു വ്യക്തി പരാതി നൽകുകയാണ്. കാമുകനോടൊപ്പം പോകുന്നു എന്ന് പറഞ്ഞുള്ള ഒരു ലെറ്ററും എഴുതി വച്ചാണ് അവൾ പോയിരിക്കുന്നത്. പിന്നീട് അവളുടെ ഒരു വിവരവും ലഭിച്ചില്ല എന്നും അയാൾ പറയുകയാണ്. ശേഷം ആ കേസ് പോലീസ് അന്വേഷിക്കാനായി ആരംഭിക്കുന്നതും അതേ പാറ്റേണിൽ ഒരുപാട് പേരെ കാണാതായിരിക്കുന്നുണ്ടെന്ന് പോലീസ് മനസ്സിലാക്കുകയാണ്. കാണാതായവരുടെ എല്ലാം ബോഡി ആത്മഹത്യ ചെയ്ത നിലയിൽ പലയിടത്തു നിന്നും ലഭിക്കുന്നതും എല്ലാം ഒരേ പാറ്റേണിലായതുകൊണ്ട് തന്നെ ഇതിന് പിന്നിലൊരു സീരിയൽ കില്ലർ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അയാളെ കണ്ടെത്താനായി ശ്രമിക്കുന്ന പോലീസുകാർ. തുടർന്ന് പിന്നീടുണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് ഈ സീരീസിൻ്റെ ഇതിവൃത്തം. സീരീസ് ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ മലയാളം ഡബ്ബിംഗിൽ ഉൾപ്പെടെ ലഭ്യമാണ്. മലയാളം ഡബ്ബിംഗ് ലിപ്സിംഗോടെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അത്ര രസകരമായി തോന്നിയില്ല, കണ്ടിരിക്കാമെന്ന് മാത്രം. 8 എപ്പിസോഡുകളായി റിലീസായിരിക്കുന്ന സീരീസിൻ്റെ എപ്പിസോഡുകളുടെ ദൈർഘ്യം വരുന്നത് 50 മിനിറ്റുകളോളമാണ്. മൊത്തത്തിൽ ഒരു 7.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഒരു വെബ് സീരീസാണിത്. സീരീസിൽ അഭിനയിച്ചവരെല്ലാം തന്നെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിരിക്കുന്നു. സീരീസിൻ്റെ മേക്കിങ്ങും ടെക്നിക്കൽ വശങ്ങളും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒക്കെ ഡീസൻ്റായി തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു ത്രില്ലർ സീരീസ് എന്ന രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചിലയിടത്തൊന്നും അത്ര എഫക്റ്റീവായി തോന്നിയില്ല. റിയൽ ലൈഫിൽ നടന്ന കുറച്ച് സംഭവങ്ങളെയൊക്കെ ആസ്പദമാക്കി ഒരു മൗസ് ആൻഡ് കാറ്റ് പ്ലേ പോലെയാണ് സീരീസ് കഥ പറഞ്ഞു പോകുന്നത്. സീരീസിൽ അവതരിപ്പിച്ചു പോകുന്ന ആ ഒരു പ്ലോട്ടൊക്കെ നന്നായിരുന്നു. സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഒക്കെ തന്നെയാണ് സീരീസ് പറഞ്ഞു പോകുന്നത്. കൂടാതെ പലയിടത്തും അനുഭവിക്കേണ്ടി വരുന്ന ജാതി വിവേചനങ്ങളെക്കുറിച്ചുമൊക്കെ സീരീസ് കൃത്യമായി പറഞ്ഞു വെക്കുന്നു. ഒരു വശത്ത് പോലീസ് അന്വേഷണവും മറുവശത്ത് പ്രതിയുടെ ലൈഫും ഒക്കെയായാണ് സീരീസ് മുന്നോട്ട് പോകുന്നത്. പോലീസ് പ്രതിയെ എങ്ങനെ കണ്ടെത്തുന്നു എന്നുള്ളതിനെ മാത്രം ആധാരമാക്കിയാണ് സീരീസ് കഥ പറഞ്ഞു പോകുന്നത്. അതിലുപരി വലിയ ത്രില്ലിംഗ് ഫാക്ടേഴ്സോ സസ്പെൻസോ ട്വിസ്റ്റുകളോ ഒന്നും സീരീസിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. ഒരു സ്ലോ പേസ് ത്രില്ലർ ഡ്രാമ എന്ന രീതിയിലാണ് സീരീസിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. വളരെ സ്ലോ ആയിട്ട് ആരംഭിക്കുകയും സീരീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനോടനുബന്ധിച്ച് പിന്നീട് ഇൻട്രസ്റ്റിംഗ് ആയും എൻഗേജിംഗ് ആയും ഒക്കെ മാറുകയാണ്. സീരീസിൽ ഒരുപാട് നല്ല നിമിഷങ്ങൾ സമ്മാനിക്കുന്നതിനോടൊപ്പം ഇൻവെസ്റ്റിഗേഷൻ രംഗങ്ങളുമൊക്കെ രസകരമായി തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ഒരെപ്പിസോഡ് കഴിയുമ്പോൾ അടുത്തത് കാണാനുള്ള ആകാംക്ഷയോ ത്രില്ലിംഗ് ഫാക്ടേഴ്സോ ഒന്നും കൊണ്ടുവരാനായി സാധിച്ചിട്ടില്ല എന്ന് തോന്നി. കാരണം മെയിൻ പ്ലോട്ടിനെ മാത്രം കേന്ദ്രീകരിച്ചല്ല സീരീസ് മുന്നോട്ട് പോകുന്നത്. ഓരോ കഥാപാത്രങ്ങളുടെ പേഴ്സണൽ ലൈഫും ഇമോഷൻസും ഒക്കെയായി ഡ്രാമ രീതിയിലാണ് സീരീസിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത്രയും ഡ്രാമാറ്റിക്കായി വലിച്ചു നീട്ടാതെ കുറച്ചുകൂടി ഷോർട്ടായും ത്രില്ലിംഗായും ഒക്കെ കൊണ്ടുപോകാമായിരുന്നു എന്ന് തോന്നി. കൂടാതെ ഒരുപാട് ലോജിക്കൽ പ്രശ്നങ്ങളും സംശയങ്ങളുമൊക്കെ ചിലയിടങ്ങളിൽ വന്നുപോകുന്നുമുണ്ട്. പിന്നെ ഇതൊരു 18+ സീരീസ് എന്ന രീതിയിലാണ് റിലീസായിരിക്കുന്നത്. മൊത്തത്തിൽ പറഞ്ഞാൽ സീരീസ് ഒരു ഏവറേജ് അനുഭവമാണ് സമ്മാനിച്ചത്. സ്ലോ പേസ് ത്രില്ലർ ഡ്രാമ സീരീസുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും കണ്ടു നോക്കാവുന്നതാണ്. ദഹാഡ് എന്ന വെബ് സീരീസ് ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ ഹിന്ദി, തമിഴ്, മലയാളം ഉൾപ്പെടെ വ്യത്യസ്ത ഭാഷകളിലായി പ്രീമിയർ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ്. ഈ സീരീസ് ഇതിനോടകം തന്നെ കണ്ടവരുണ്ടെങ്കിൽ സീരീസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. കൂടുതൽ മൂവി റിവ്യൂസിനും മറ്റ് വീഡിയോസിനുമൊക്കെയായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.